ജെ സി ബി കയറി വരുന്ന എന്താ വഴിയാണിത്. അങ്ങോട്ട് നോക്കിയാക്കറിയാം എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ. അവരെടുത്ത ലോഡ് ഇതല്ലേ അവിടെ കൊട്ടിയിട്ടിട്ടുണ്ട്. ജെസിബി നമ്മളുടെ പാറമടയുടെ നെറുകയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മൾ വിഷമിച്ച്, എന്നാൽ പോലും പുള്ളിയുടെ ഒരു മനോധൈര്യം നമ്മളെ വല്ലാതെ സപ്പോർട്ട് ചെയ്തു. എന്താ ജെസിബി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത്, നമ്മുടെ മണ്ണ് അവിടെ നിന്നായിരിക്കും കോരുന്നത് കേട്ടോ, ആ ഭാഗത്തു നിന്നായിരിക്കും കോരുന്നത്. ആ ഭാഗത്തു നിന്ന് കോരിയിട്ടായിരിക്കും നമ്മൾ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പോകുന്നത്. യെസ്, ഒരു രക്ഷയില്ല. അവിടെ താഴത്തുനിന്ന് പുള്ളിയാ നേരെ ഇറക്കിങ്ങ കൊണ്ടുവന്നിട്ടേ, അവിടെ ഒന്നും നിർത്തിയൊന്നും ചെയ്തില്ല, റെസ്റ്റ് എടുത്തൊന്നുമില്ല, നേരെ താഴേക്ക് ഇറക്കി, നേരെ അങ്ങോട്ട് പോയി ചെളി, അതായത് അത് നേരെ കോരിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇനി ഉള്ളൂ എന്നുള്ള രീതിയില. അതാണെടുത്ത് അതവിടെ തന്നെ ഇട്ട്, അതായത് പുള്ളിക്ക് പോവാനും ഇറങ്ങാനും ഒക്കെ ഉള്ള വഴി സെറ്റ് ആക്കണമല്ലോ. പുള്ളി മൊത്തം ഇവിടെ സെറ്റാക്കിയിട്ടേ പോകുള്ളൂ തോന്നുന്നു കണ്ടോ, അവിടെയൊക്കെ ഒന്നൊക്കെ മൊത്തം മണ്ണൊക്കെ എല്ലായിടത്തും മാറ്റുന്നുണ്ട്. പിന്നെ അപ്പൊ പുള്ളിക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഈ കൂന എടുത്തിട്ട് വരാനുള്ള സെറ്റപ്പിനാണെന്ന് തോന്നുന്നു പുള്ളി ചെയ്യുന്നത്. എന്താണ് പുള്ളിയുടെ ഐഡിയ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്നും കോരി എടുക്കുന്നുണ്ട്. പുള്ളിക്ക് ജെ സി ബി ആയിട്ട് കയറി ഇറങ്ങിയൊക്കെ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇപ്പോൾ വന്നുണ്ടോ, ഇതുമൊക്കെ കറക്റ്റ് ലെവലാക്കുന്നുണ്ട് ഉണ്ടോ. അപ്പം അതും എനിക്ക് തോന്നുന്നു പൊട്ടിച്ച് അവിടെ ലെവലാക്കിയാലേ കയറങ്ങിറങ്ങാനായിട്ട് പറ്റുള്ളൂ എന്ന് തോന്നണം. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്കത് പിടിക്കാൻ പറ്റും. ആദ്യത്തെ കോരൽ കോരി ജെ സി ബി വരുന്നുണ്ട്. ഇട്ടിട്ടുണ്ട് അതേത്, അപ്പൊ ഒന്നും ആവില്ല. ഇപ്പൊ ഇനി സമയമെടുക്കും, ഇത് എടുത്ത് പിടിച്ചും കറക്കി തിരിച്ച് കയറിയൊക്കെ വരുമ്പോഴേക്കും നല്ല സമയമെടുക്കും. എന്തായാലും ആദ്യത്തത് ഇതണ്ട, ആദ്യത്തത് ഇട്ടിട്ടുണ്ട്, അവരെടുത്ത് ആയിട്ടില്ല. ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് നിറയുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്.
ആ അത് എടുക്കേണ്ടി വരും, ഫുൾ എടുക്കേണ്ടി വരും. ഫുള്ളല്ലൊരു മുക്കാൽ ഭാഗമെങ്കിലും കൂന എടുക്കേണ്ടി വരും, എന്നാലേ അത് ഇവിടെ ഇതാവുള്ളൂ. കമത്തിക്കോ ആ പോളി 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 നാ ഇട്ടിട്ട് പോണ പോക്ക ഉണ്ട, അതിന്റെ സ്പീഡ് ഉണ്ടാ. ജെ സി ബി ഇതുണ്ട്, താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് കണ്ടോ ആ മല എന്നുള്ള സാധനമാണ് ഫുള്ള് എടുക്കുന്നത്. ഒരു മുക്കാൽ ഭാഗമെങ്കിലും ആ മല അതിനു വേണ്ടി തീരും എന്നാ തോന്നണം. അപ്പൊ അവിടെ ഇതാവുമ്പോഴേക്കും നമുക്ക് അത്രയും വെള്ളം ഇവിടെ പിടിക്കാലോ, അതൊരു നല്ല കാര്യം. സി ബി കയറി വരുന്ന വഴിയാണിത്. അങ്ങോട്ട് നോക്കിയാൽ അറിയാം എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ. അവരെടുത്ത ലോഡ് ഇതല്ലേ അവിടെ കൊട്ടിയിട്ടിട്ടുണ്ട്. എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു, പണിപാളിയോ വേറെ ഒന്നുമല്ല, അവരുടെ ഡീസല് തീർന്നു. അപ്പൊ ഡീസല് തീർന്നാ പിന്നെ ഇനി അടിക്കാൻ പറ്റില്ലല്ലോ. പുള്ളിയുടെ അടുത്ത് ക്യാനുണ്ട്, അപ്പൊ പോയിട്ട് ഡീസൽ വാങ്ങാം. പിന്നെ ഇപ്പൊ ഉച്ചയായിട്ടുണ്ട്, അപ്പൊ ചോറൊക്കെ തിന്നിട്ട് ഇനി അടിച്ചാൽ മതി. എന്തായാലും സംഗതി ചേട്ടോ, സംഗതി പൊളി പരിപാടി ആയിരുന്നു കേട്ടാ. ഞങ്ങള് ടെൻഷൻ അടിച്ച് മരിച്ച അവിടെ ഇന്ന്. അത്ര നിങ്ങളെ നിങ്ങള് കൂളായിട്ട് ഇറക്കണ്ടായിരുന്നു, ഞങ്ങള് ശരിക്കും വെറുതെ ടെൻഷൻ അടിച്ച് അവിടെ ഇരുന്നിട്ട് പറയണ്ട. ആ അതെ, ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമ്മുടെ ജെ സി ബി കൊണ്ടുവന്ന് പണി തുടങ്ങി, ഇപ്പൊ ഉച്ചയായിട്ടുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് തീർന്നു. ഞാൻ ഓർത്ത് വല്ല കംപ്ലൈന്റ് ആയോന്ന് ഓർത്ത്, അതായത് പുള്ളി ഇവിടെ വന്നിട്ട് നേരെ താഴേക്ക് ഇറങ്ങി അങ്ങോട്ട് പോയി. അപ്പൊ ഇറങ്ങി പോയിട്ടാണ് അതവിടെ അങ്ങനെ നിന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഇനി വല്ല കംപ്ലൈന്റ് ആയോ എന്ന് ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. അവിടെ അത്രയും നടക്കേണ്ടി വരുമെന്ന് അല്ല, ഷിൻഡു എന്തു ലോഡാണെന്ന് പറയാൻ ഇട്ടിട്ടുണ്ട്. ആ അത് പകുതിയായി മല അല്ലെ, എനിക്ക് വേറെ അതൊരു മുക്കാൽ ഭാഗവും കൂടി കുറച്ചും കൂടി ഒക്കെ തീരുമെന്ന് വിചാരിക്കും അല്ലെ. എന്തായാലും ഇതിപ്പം ഈ ജെ സി ബി കൊണ്ടുവന്ന് അത് ഫില്ല് ചെയ്ത് അതിൻ്റെ അകത്ത് അടിച്ചിരുത്തി ഉറച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് അടിക്കാൻ പറ്റുള്ളൂ അല്ലെ. അത് എന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പ്ലാസ്റ്റിക്കും കൂടി പ്ലാസ്റ്റിക് പുറത്തിട്ട് കൊടുക്കാൻ, പുറത്തെന്ന് വെച്ചാലേ നമ്മളെ ജെ സി ബി അന്ന് ടോപ്പ് ആയി കഴിയുമ്പോൾ താഴെ നിന്ന് തൊട്ടിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ഇട്ടൊന്ന് ലീക്ക്, അല്ലെങ്കിൽ ഈ മണി കൂടി ഇച്ചിരി വെള്ളം ലീക്കാൻ. ഇതും മറ്റേ കല്ല് കിടക്കണ മണ്ണായതുകൊണ്ട് വെള്ളം ഇതിന്റെ അകത്തോട് ഇതാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു മുക്കാൽ ഭാഗമാകുമ്പോൾ മുകളിൽ പ്ലാസ്റ്റിക് ഇടുക, അത് പിന്നെ അതിന്റെ മുകളിൽ ഇടുക. ആ ഓ ഓ ശരി ശരി. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് പരിപാടി ഉണ്ട്. അത് അതും ഇട്ടതിന് ശേഷം നാളെ അല്ലെ നാളത്തേക്ക് അടിക്കാൻ തുടങ്ങാം. നാളത്തേക്ക് അടിക്കാം, കുഴപ്പമില്ല. ഇന്നിപ്പം നമ്മൾ അടിച്ചിട്ടില്ല, അപ്പൊ ഇന്നത്തെ ദിവസം പോക്കാം അല്ലെ. ശരി, ശരിക്കും ശനിയാഴ്ച നമ്മളിത് ചെയ്യാൻ പറ്റിയാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. പിന്നെ ഞായറാഴ്ച ഒരു ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച ഇന്ന് മുതൽ അടിക്കാൻ തുടങ്ങാറുണ്ട്. എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു ചെറിയ ഒരു പണിയല്ല ഇത്, ശരിക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക വെയിൽ കൊണ്ട് കറുത്ത് വരെ പോയി.
അതല്ല, നമ്മൾ ഇത്രയും ക്ഷീണിച്ച് പറയുന്നത് നമ്മൾ അത്ര ക്ഷീണിച്ചിട്ടുള്ളതുകൊണ്ടാണ്. എനർജി ഇല്ലാത്ത ആരും അതാണ്, നമ്മള് ഉച്ചയായപ്പോഴേക്കും നമ്മൾ വിഷമിച്ചു. പണിയെടുക്കുന്നത് ജെ സി ബി ആണെങ്കിലും നമ്മൾ ടെൻഷൻ അടിച്ച് അവിടെ ആ സാധനം ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ, ഓരോ നിമിഷവും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് കാണുക. ഞാൻ ക്യാമറയും പിടിച്ച് ഇങ്ങനെ പുറകെ നിൽക്കുന്നല്ലാതെ സംഭവം നല്ല ടെൻഷൻ ആ നമുക്ക്. പിന്നെ ആ പുള്ളിക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ്, പുള്ളിയുടെ മുഖത്ത് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും നല്ല ഒരു ഡ്രൈവർ ആയിരുന്നു. അതല്ലെങ്കിൽ എത്ര പേര് വന്നിട്ട് നോക്കിയിട്ട് പോയി, അത്ര എക്സ്പീരിയൻസ് ആണ്. നമ്മളെ നമ്മുടെ മണ്ണിന്റെ ഒരു 95% വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെയൊക്കെ ഒരു കൂടി അങ്ങോട്ട് പോയാലുണ്ടല്ല സംഭവം ക്ലീനായി. താനെന്താ വിചാരിക്കണ ഇതിലെ വെള്ളം അപ്പുറത്ത് കൊള്ളുമെന്ന് വിചാരിക്കണ്ട. ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിരുന്നു കൊള്ളു. അല്ല ഞാൻ ഇടക്കേക്ക് വീട്ടല്ലേ നമ്മുടെ മറ്റേ ശ്രീ മറ്റേ ശ്രീനിവാസിനും പോലല്ലേ അത് തന്നെ അവസ്ഥ. ഇവിടെ എല്ലാരും ഇത് തന്നെയാ പറയണത് നമ്മള് ചോദിച്ചിട്ട്. അതല്ലേ കൊള്ളുവോ ആദ്യം പറയാൻ കൊള്ളുന്ന് പറയും, പിന്നെ കുറച്ച് കൊള്ളുവോ. അതാണ്, എന്തായാലും നമ്മള് ജെ സി ബി കൊണ്ടുവന്നു, അതിന്റെ അകത്ത് എന്തായാലും കുറച്ച് വെള്ളം നമ്മള് പിടിക്കും. പിന്നെ പാറമണ്ടായാലും മുഴുവൻ വെള്ളം പറമ്പി അടിച്ചു കളഞ്ഞെന്ന് അറിയില്ലല്ലോ. അതൊരു മുക്കാൽ ഭാഗം വെള്ളം ഇത്, പിന്നെ മഴയൊക്കെ അല്ലേ ഇത് പടയെന്നും പറഞ്ഞെന്ന് അറിയില്ല. അതൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇപ്പോഴും സംശയമുണ്ട് നിറയുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും സംശയമുണ്ട്. നമുക്ക് മീൻ പിടിക്കാൻ കുറച്ച് വെള്ളം വേണം. അത് രണ്ട് കേങ്കയുടെ വീഡിയോ കൊണ്ട് അറിയാം പുള്ളി അളക്കാൻ പോവാ. ഇതിന്റെ നീളം വീതി എടുത്ത് എത്ര വെള്ളം ഉണ്ടാവും ഇവിടെ, എത്ര വെള്ളം അവിടെ വറ്റിക്കാൻ പോവും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മരെ അറിയാം, അല്ല നമുക്ക് നോക്കാം. ഇനിയിപ്പം അവിടെ നമ്മള് മുക്കാൽ ഭാഗം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് ഫിനിഷ് ആയി കഴിഞ്ഞ് അതൊന്ന് അടിച്ച് നടത്തി കഴിഞ്ഞാൽ ഓക്കെയാണ്, നമുക്ക് ബാക്കി പരിപാടി ഇന്ന് ഇടാൻ പറ്റില്ല. നാളെ വെള്ളമടിക്കാം, പ്ലാസ്റ്റിക് ഇടണം. ആ പ്ലാസ്റ്റിക് ഇട്ട് നാളത്തേക്ക് വെള്ളമടിക്കാം. ജെ സി ബി കാരനോട് കുറച്ച് മണ്ണപ്പുറത്ത് ഇട്ടേക്കാനും പറയണം, പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അടിയിലിടാനായിട്ട്. അടിയിലെല്ലാം കല്ലാണ് ഉരുണ്ടോന്ന്, നമ്മള് ചെയ്തു വന്നപ്പോഴേക്കും മേളിൽ കല്ലിടുമ്പോ കല്ലെല്ലാം ഉരുണ്ടുവന്ന് ഏറ്റവും സൈഡിലെല്ലാം കല്ലാണ്. അപ്പൊ ചെലപ്പോ പെട്ടെന്ന് വെള്ളമെല്ലാം കൂടി സംഭവം, അതന്നെ സംഭവം. ജെ സി ബി വന്നിട്ട് എടുത്ത കുഴിയാണ്, അതുകൊണ്ട് അവിടെ ഒരു വലിയൊരു അത്യാവശ്യം നല്ലൊരു മല ഉണ്ടായിരുന്നു, ആ മല മൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ജെ സി ബി വന്ന പാട് കണ്ട അടിപൊളിയാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ജെ സി ബി വന്നു, ഇതെടുത്തു തിരിച്ചു പോയി. പിന്നെ നമ്മുടെ ബണ്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം നല്ല സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ജെ സി ബി അവിടം വരെ കയറിയിട്ടുണ്ടായിരുന്നു, അപ്പം നന്നായിട്ട് അത് ഉറച്ചിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം കുറച്ച് മുകളിലേക്ക് തന്നെ അടിക്കും. അങ്ങനെ അടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മോട്ടറിൻ്റെ അതായത് ഓസ് ഭയങ്കര താഴേക്ക് പോയി കഴിഞ്ഞാൽ അടിയിൽ നിന്ന് വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ താഴേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളം കൂടി മുകളിലേക്ക് അടിച്ച് കളയും. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് കൊള്ളുമെന്ന് തോന്നണ ഒരു വെള്ളം ഒരു രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ അത് നേരെ ഇങ്ങോട്ട് അടിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് അടിച്ചിട്ട് പിന്നെ മുകളിലേക്ക് അടിക്കൽ നടപടിയാകുന്ന കാര്യമല്ല. അപ്പോൾ റിസ്ക് എടുക്കുന്നില്ല, കേങ്ങ കുറച്ച് അളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ കുഴപ്പമൊന്നും. ആ അതെ, അപ്പം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ പവറായിട്ട് നിൽക്കുക. ഇപ്പം ഇത്രയും ദിവസമല്ലേ, 10-26 ദിവസമായി നമ്മൾ ഈ പാറമണ്ടേ കിടന്ന് ഇങ്ങനെ പണിയെടുക്കുന്നു, ഇത്രയും പരിപാടികളൊക്കെ ചെയ്തു. ഫുൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്, ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.
അങ്ങനെ ജെ സി ബിയുടെ പണി കഴിഞ്ഞു, ജെ സി ബി തിരിച്ച് കയറി പോവുകയാണ്. അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് വഴി വെട്ടിയത് കൊണ്ട് തന്നെ ഇപ്പൊ പോവാൻ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പുള്ളിക്ക് സുഖമായിട്ട് പോവാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല.